സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. വിശിഷ്ടമായ ഒരു ശിഷ്ടഗണത്തെ, ദ റെമനന്റ്, നാം ഇന്നലെ കാണുകയായിരുന്നു. സമകാലിക ലോകത്തിലെ ദൈവനിരാസത്തിന്റെയും അക്രമോത്സുകമായ നിരീശ്വരത്വത്തിന്റെയും മറ്റ് ആത്മവാദങ്ങളുടെയും വേദികയിൽ ക്രൈസ്തവ സമൂഹങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ധാർമ്മികവും വിശ്വാസപരവുമായ അപജയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമുണ്ട്, ക്രിയേറ്റീവ് മൈനോറിറ്റി, ഒരു സർഗാത്മക ന്യൂനഗണത്തെക്കുറിച്ച്. വിഖ്യാത ചരിത്രകാരനായ ആർണോൾഡ് ടോയിൻബിയിൽ നിന്ന് പാപ്പ കടമെടുത്ത ഒരാശയമാണത്. ടോയിൻബി പറയുന്നു, സംസ്കാരങ്ങൾ നശിക്കുന്നത് ആത്മഹത്യയിലാണ്, കൊല്ലപ്പെടുന്നത് കൊണ്ടല്ല. ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ പുറമേ നിന്നുള്ള ശക്തികളെക്കാൾ ഉള്ളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് സാധ്യമാകുക. സിവിലൈസേഷൻസ് ഡൈ ബൈ സൂയിസൈഡ് നോട്ട് മർഡർ. അങ്ങനെയുള്ള സംസ്കാരികമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപറ്റം ആളുകൾ പ്രതീക്ഷ കൈവിടാതെ, തളരാതെ, നിരന്തരം സന്നദ്ധരായിരിക്കും. സംസ്കാരത്തെ വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധരുമായിരിക്കും. അങ്ങനെയൊരു ചെറുഗണം ആ സംസ്കാരത്തെ വീണ്ടും ഉയർത്തുക തന്നെ ചെയ്യും. ഇവരാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി. ഇതുപോലെയാകണം ഇന്ന് അപജയങ്ങൾക്ക് വിധേയമായ യൂറോപ്യൻ ക്രിസ്തീയത എന്ന് പാപ്പ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. വളരുംതോറും തളരുന്ന എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും ഇത് ബാധകവുമാണ്. ഒരു ഇടറാത്ത ശിഷ്ടഗണം പോലെ, എ ലോയൽ റെമനന്റ്, ദൈവപ്പച്ചയുടെ ഒരു വാടാത്ത പടർപ്പായി അവർ ഉണങ്ങി വരേണ്ട ലോകത്ത് നിലകൊള്ളും. അവർ ഒറ്റ ദിവസം കൊണ്ടൊന്നും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നില്ല. അതൊരു ദീർഘദർശനമാണ്, ലോങ് വ്യൂ. താൽക്കാലികമായ മിന്നലൊളികളല്ല ഇപ്രകാരമുള്ള ദീർഘദർശനങ്ങളാണ് ഒടുവിൽ ജയിക്കാൻ പോകുന്നതെന്ന് സെലിബ്രിറ്റി സംസ്കാരത്തിന്റെ മായിക വലയത്തിൽ അമരുന്ന നാം തിരിച്ചറിയണം. ഈ സർഗാത്മക ന്യൂനഗണം ഭാവിയിൽ വിജയിക്കുക തന്നെ ചെയ്യും. അവരെ വിജയിക്കൂ. ഇന്ന് വിശുദ്ധ പത്താം പിയൂസ് പാപ്പായുടെ തിരുനാളാണ്. ആധുനികതാവാദം, മോഡേണിസം എന്നൊരു ചിന്താസരണിയുടെ ആത്യന്തികമായ പൊള്ളത്തരങ്ങളെയും കാപട്യങ്ങളെയും അബദ്ധങ്ങളെയും തുറന്നുകാട്ടിയ ഒരു കർമ്മയോഗിയാണ് പാപ്പ. ആധുനികവൽക്കരണത്തോടൊപ്പം നമുക്ക് നഷ്ടപ്പെടുന്ന ആത്മാവിൻ്റെ ആഴങ്ങളുണ്ട്, കൂട്ടായ്മയുടെ അനുഭവങ്ങളുണ്ട്. ദൈവത്തെ ഒരു സ്വകാര്യ അനുഭവമായി മാത്രം അനുഭവിക്കുന്ന ആധുനികതാവാദം യഥാർത്ഥ ആത്മീയതയെ മാനിക്കാതെ വെറും അനുഭൂതികളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു. അത് സഭാത്മക ദർശനത്തെ തള്ളിക്കളയുന്നു, കൂട്ടായ്മകളെ ഇല്ലായ്മ ചെയ്യുന്നു. അവരനെ മറന്നുകൊണ്ട് ആഴപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിപരതയായി അത് മാറുന്നു, ഇൻഡിവിജ്വലൈസേഷൻ. സത്യവും നന്മയുമെല്ലാം ആപേക്ഷികമാകുന്നു. പ്രയോജനവും പ്രയോഗവും എന്നത് ജീവിത പ്രമാണമാകുന്നു, യൂബയൂട്ടിലിറ്റേറിയനിസം. അത് സുഹൃത്തുക്കളുടെ അപചയത്തിനും ധാർമ്മിക ശോഷണത്തിനും വഴിതെളിക്കുകയാണ്. പുരോഗമനവാദം അതിനാൽ തന്നെ തെറ്റല്ല. പക്ഷേ പുരോഗമനവാദത്തിൻ്റെ ചിറകിലേറി വരുന്ന ദുർബോധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകില്ല. പാപ്പ അതുകൊണ്ട് തന്നെയാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നത്. ആ മുന്നറിയിപ്പിനെ അവഗണിക്കുന്ന സമൂഹങ്ങൾ ഏത് പരിതസ്ഥിതിയിലെത്തി നിൽക്കുമെന്ന് നാം തുടക്കത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നല്ലോ. പത്താം പിയൂസ് പാപ്പായുടെ ആപ്തവാക്യം ഇൻസ്തൗറാറെ ഓംനിയ ഇൻ ക്രിസ്തു എന്നായിരുന്നു, ക്രിസ്തുവിൽ എല്ലാം പുനരുദ്ധരിക്കുക എന്ന്. പുനരുദ്ധരിക്കുക, ഇൻസ്റ്റൗറേഷൻ എന്ന വാക്കിൻ്റെ ഗർഭത്തിൽ സ്താവറോസ് എന്നൊരു വാക്കുകളപ്പുണ്ട്. സ്താവറോസ് എന്നാൽ കുരിശ്. അതായത് പുനരുദ്ധാരണം എന്നാൽ കുരിശിലേക്ക് വീണ്ടും ചേർത്ത് വയ്ക്കപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. ദൈവകാരുണ്യത്തിൻ്റെ നിലയില്ലാത്ത ആഴങ്ങളെ കാണിച്ചു തരുന്ന ആ കുരിശ്, അതുമാത്രമാണ് ജീവിതത്തിൻ്റെ കയങ്ങളിൽ നിന്ന് കയറാനുള്ള നമ്മുടെ ഏക മാർഗദർശി, ഏകരക്ഷ. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുകയാണ്, ന്യായാധിപന്മാർ 2. ജോഷുവയുടെ തലമുറ ദൈവത്തെ സേവിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടും കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിതാ ദൈവത്തെ അറിയാത്ത ഒരു വഴിപിഴച്ച തലമുറ. ഈ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു മാതൃകയുണ്ട്, പാറ്റേൺ. ആ മാതൃകയെ അനാവരണം ചെയ്യുകയാണ് ഇന്ന് ഈ 2. സിൻ സൈക്കിൾ എന്നാണ് അതിനെ പറയുന്നത്, പാപത്തിൻ്റെ ചക്രം. ദൈവം എത്രയെല്ലാം മോചിപ്പിച്ചാലും നാം വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ആവർത്തന ചക്രം. അതിന് മറുപടിയായി, മറുവിധിയായി ദൈവം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. 4 S's കൊണ്ട് അടയാളപ്പെടുത്താവുന്ന ഒരു കാര്യമാണിത്: സിൻ, സ്ലേവറി, സപ്ലിക്കേഷൻ, സൽവേഷൻ. ജനം തിന്മയിലാഴുന്നു, സിൻ. അവർ അതിൻ്റെ ഫലമായി ആക്രമണങ്ങൾക്കും മർദ്ദനത്തിനും ഇരയാകുന്നു, അടിമത്തത്തിലേക്ക് പോകുന്നു, സ്ലേവറി. അപ്പോൾ അവർ കരഞ്ഞു വിളിക്കുന്നു, സപ്ലിക്കേഷൻ. ദൈവം അവരെ കേട്ടുകൊണ്ട് രക്ഷിക്കാൻ വരുന്നു, സൽവേഷൻ. 13 ന്യായാധിപന്മാരുണ്ട്, പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ ചക്രം ഭേദിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. എന്നിട്ടും ദൈവം തൻ്റെ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും നിറവുകളിൽ തന്നെ നിൽക്കുകയാണ്. ഷഫാത്ത് എന്നാൽ ന്യായാധിപനെന്ന് മാത്രമല്ല, രക്ഷകനെന്ന് കൂടി അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ കാലോചിതമായ ഇടപെടൽ, അതാണ് ഓരോ ന്യായാധിപനും, അനുഗ്രഹ മുഹൂർത്തങ്ങൾ, ടൈംലി ഗ്രേസ് ആൻഡ് സൽവേഷൻ. നിയമാവർത്തനം 18:8 പറഞ്ഞതുപോലെ, മോശയെപ്പോലെ ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകരെ ഉയർത്തുകയാണ്, അവരെ കേൾക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട്.
എന്നാൽ ഇവിടെ ഇതാ ഈ ജനം ന്യായാധിപന്മാരുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല എന്നൊരു സൂചനയും വ്യക്തമാകുകയാണ്. ദൈവത്തിൻ്റെ ഇരട്ടിക്കാരുണ്യം ഡബിൾ സീക്വൻസ് ഇവിടെ കാണാവുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തങ്ങളുടെ കുറ്റങ്ങൾ കൊണ്ട് തന്നെ വരുത്തിവെച്ച മരണക്കയങ്ങളിൽ നിന്ന് ജനം നിലവിളിക്കുമ്പോൾ ദൈവം കാരുണ്യത്തോടെ അവരെ വീണ്ടെടുക്കാനായി ന്യായാധിപന്മാരെ നൽകുന്നു. അടുത്ത നിമിഷം തന്നെ ഈ ന്യായാധിപന്മാരെ തള്ളിക്കളയാൻ ആ ജനം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ദൈവം വർദ്ധിത കാരുണ്യത്തോടെ അവരെ താങ്ങി നിർത്തുകയാണ് തകർന്നടിഞ്ഞു വീഴാതിരിക്കാൻ. ഇന്ന് സങ്കീർത്തനം 106 ഈ പാപചക്രം സിൻ സൈക്കിളിനെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ജനം തിന്മയിലാഴ്ന്നപ്പോൾ ക്രമേണ അവർ അടിമത്തത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഈ കീഴ്പ്പെടലിനെ വൈകാനു എന്നൊരു ഹീബ്രു വാക്കുകൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് കാനാൻ എന്ന വാക്കിൻ്റെ ധ്വനി ഉണർത്തുന്നുണ്ട്. കാനാൻ ദേശം കീഴടക്കിയെന്ന് വമ്പ് പറയുന്ന ഈ ജനത്തെ കാനാൻ ദേശമാണ് വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നത്. കാനാൻ ദേശമാണ് കീഴടക്കിയിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് അവർ കാനാൻ്റെ ദുഷ്ടതകളെ ആഞ്ഞുപൊലുക്കുകയാണ്. വിഗ്രഹാരാധനയെയും സാമൂഹിക അനീതികളെയും ആ അകൃത്യങ്ങളിൽ അവർ അഭിരമിക്കുന്നു. നാം ആദ്യം ധ്യാനിച്ചതുപോലെ ലോകായതികതയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ദൈവപ്പൊരുളുകൾ മറക്കുന്ന ആധുനികവാദത്തിൻ്റെ നിഴലുകൾ തന്നെയാണിതും. ഫ്രാൻസിസ് പാപ്പ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകുന്ന സ്പിരിച്വൽ വേൾഡിനെസ് എന്നൊരു സുഹൃതക്ഷയം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കപട ആധ്യാത്മികതകൾ. എന്നിട്ടും ദൈവം ഒരിക്കലും തൻ്റെ വിശ്വസ്തതയ്ക്കോ സ്നേഹത്തിനോ ഒരു കുറവും വരുത്തുന്നില്ല. അവൻ ആരെയും തള്ളിക്കളയുന്നുമില്ല. റോമർ 5:20 പറയും പോലെ പാപം ചെയ്തെടുത്ത് കൃപ അതിലുമേറെ പെരുകി. ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്താൽ നമുക്ക് ലഭിച്ച നീതീകരണമാണിത്. ആ കുരിശിലേക്കാണ് നാം പുനരുദ്ധരിക്കപ്പെടേണ്ടത്. ഇൻസ്റ്റോറേഷൻ, അതാണ് നിത്യജീവൻ്റെ ഉറവ. റോമർ 5:20. ഇന്ന് ധനികനായ നിയമജ്ഞനായ ഒരു യുവാവ് നാഥനെ സമീപിച്ച് ചോദിക്കുന്നു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. നാഥൻ അതുകൊണ്ട് തന്നെ ഒരു കുരിശ് പാഠമാണ് അവൻ ഉത്തരമായി നൽകാൻ ഉദ്ദേശിക്കുന്നത്. നല്ലവനായ ഗുരു എന്ന് ആ യുവാവ് തന്നെ വിളിച്ചതിനെ ചൊല്ലി നാഥൻ അവനോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നെ നല്ലതെന്ന് വിളിക്കുന്നു? ഒരുവനേയുള്ളൂ നല്ലതായിട്ട്. ഇസ്രായേലെ കേൾക്കുക എന്നാരംഭിക്കുന്ന ആ ക്ഷേമ പ്രാർത്ഥനയിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിയമാവർത്തനം 6:4. നന്മയെന്നത് ദൈവം തന്നെയാണ്. ദൈവിക നിയമത്തിലൂടെ അതിൻ്റെ പൊരുൾ നാം അറിയുകയും ചെയ്യുന്നു. ആ നിയമത്തെ ചെവിക്കൊള്ളാനാണ് ഇന്ന് നാഥൻ പറയുന്നത്. കാരണം നിയമമാണ്, കാരണം ദൈവത്തിൻ്റെ ഈ നിയമം ജീവദായകമാണ് എന്നർത്ഥം. അതേസമയം നിയമം എന്നത് വെറും അക്ഷരക്കൂട്ടുകളോ കല്ലിലെഴുതിയ കുറികളോ അല്ല. അത് ഹൃദയത്തിലെഴുതിയ സ്നേഹത്തിൻ്റെ തികവുകളാണ്. അതിനാൽ തന്നെ അത് സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുക തന്നെ വേണം. ഏതെല്ലാം കൽപ്പനകളാണ് ഞാൻ പാലിക്കേണ്ടത് എന്ന് ആ യുവാവ് ചോദിക്കുമ്പോൾ നാഥൻ ഉത്തരം പറയുന്നത്, അതിനാൽ തന്നെ പരസ്നേഹത്തിലൂന്നിയ കൽപ്പനകളാണ് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ആ യുവാവിന് പരസ്നേഹത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അവൻ വളരെ കാഷ്വലായിട്ട് പറയുകയാണ്, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതാ നാഥൻ കഠിനമായ ആ നിബന്ധന അവതരിപ്പിക്കുന്നു, എങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വന്ന് എന്നെ അനുഗമിക്കുക എന്ന്. കുരിശിൻ്റെ വഴിയിൽ നാഥനെ അനുഗമിക്കാനുള്ള ക്ഷണമാണ് ആത്മപരിത്യാഗത്തിൻ്റെയും ആത്മബലിയുടെയും വഴിയിൽ. ലോകം വെച്ചു നീട്ടുന്ന സന്തോഷങ്ങളെയും സുരക്ഷിതത്വങ്ങളെയും കാൾ എത്രയോ വിലയേറിയ അമൂല്യരത്നമാണ് നാഥൻ എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ ജീവിത പരിണാമം ആരംഭിക്കുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവാനുഗ്രഹങ്ങൾ, ഡിവൈൻ ബ്ലെസ്സിങ്സ് എങ്ങനെ ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് ആത്മാവിലേക്കിറങ്ങി അതിനെ രൂപപ്പെടുത്തുന്നുവെന്ന്. ഇന്നിത് അവിചിത്രമെന്ന് പറയട്ടെ, ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ച ഈ യുവാവ്, അതായത് ധാരാളം ഭൗതിക സമ്പത്തുകൾ നൽകപ്പെട്ടിരുന്ന ഈ യുവാവ് അതിൽ തന്നെയാണ് തട്ടിവീഴുന്നതും. കാരണം ആത്മാവിലേക്കിറങ്ങുന്ന ഒരനുഗ്രഹമായിട്ട് അവനത് മാറുന്നില്ല. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ആ ആഴങ്ങളെ പുൽകാൻ അവനാകുന്നില്ല. നിയമം സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാകണം. സ്നേഹമാകട്ടെ നമ്മെ പ്രതി നിയമത്തിൻ്റെ കുരിശിലേറുകയും ചെയ്തു. എല്ലാം കുരിശിനാൽ വീണ്ടെടുക്കാൻ.